ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈസ നബി അടക്കമുള്ള എല്ലാ നബിമാരുടെ കാലഘട്ടത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് എന്ത്? എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഷാഫിഈ പറയുന്നത് എന്ന് ഇബ്നു അബ്ബാസ് തങ്ങളും അഭിപ്രായമാണ്. മനസ്സിലായില്ല. പെരുന്നാളിന്റെ പ്രഭാതം തന്നെ സത്യം. വലയാലിൻ അശർ അതിനു മുമ്പുള്ള പത്ത് രാത്രികൾ, ഇരട്ട വത്ര ഒറ്റ രണ്ട് ഒന്ന് മൂന്ന്, അപ്പോൾ അയ്യാമത്തെ ശരി കടക്കം പതിമൂന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ എന്താണ് പെരുപ്പിക്കേണ്ടത്? കോലു അക്സറു തസ്ബീഹ വ തഹ്മീദ വ തഹ്ലീല വ തക്ബീർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ തക്മീലത്തൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇത് തുടങ്ങിയപ്പോൾ ഇപ്പൊ മിക്കവാറും ഇന്ന് ഒന്നായിരിക്കും. ഇന്ന് അസ്തമിച്ചത് 99%, 99% ഇന്ന് അസ്തമിച്ചത് ഒന്നായിരിക്കും. ഇത് സുബ്ഹാനല്ലാഹി കൂടി തന്നെ തുടങ്ങിക്കോളൂ. എങ്ങനെ നടക്കുമ്പോ ചെല്ലി ഇനി 10 ദിവസം അതല്ലാത്ത വർത്തനം വേണ്ട. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പിന്നെയോ പിന്നെ എല്ലാ രാത്രിയിലും സൂറത്തുൽ ഫജ്ർ ഓതുക. എല്ലാ രാത്രിയിലും ഒരു തവണയെങ്കിലും സൂറത്തുൽ ഫജ്ർ ഓതുക. വൽഫജ്രി വലയാലിൻ ആശറും വശ്ശഫഇ വൽവതറും വല്ലൈലി ഇദാ യസറും ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്റും അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് എന്ന സൂറത്ത് ഓതുക. മനസ്സിലായില്ലേ? 2 മിനിറ്റ് 3 മിനിറ്റ് അത് ഓതുക. എല്ലാ രാത്രിയും നമ്മുടെ ഖൈറിന് വേണ്ടി ദുആ ചെയ്യാം. 3 2 3 ഒരു നോമ്പിന് ഒരു കൊല്ലത്തെ നോമ്പിന്റെ കൂലിയുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂള്ള തുർമതിയിലുണ്ട്. റസൂള്ള പറഞ്ഞതായി ഞാൻ കേട്ടു എന്ന് അബൂ ഹുറൈറ. ഒരു ഒരു നോമ്പിന് ഒരു കൊല്ലത്തെ നോമ്പിന്റെ കൂലിയുണ്ട്, 1 മുതൽ 8 വരെ. 9 2 കൊല്ലത്തെ കൂലി, അപ്പൊ 9 നോമ്പോട്ട് 10 കൊല്ലത്തെ കൂലി. ഫജ്ർ ഓതുക. പിന്നെ എല്ലാ പകലിലും ഈ 9 അടക്കം 10 നോമ്പ് ഹറാമാണ്. 9 അടക്കം 10 കൊല്ലത്തെ കൂലിയിട്ടും 1 2 3 4 5 6 7 8 ഓരോ നോമ്പിനും ഒരു കൊല്ലത്തെ കൂലിയാണ് എന്ന് റസൂള്ള പറഞ്ഞതായി ഞാൻ കേട്ടു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? 9 നോമ്പിന് 2 കൊല്ലത്തെ കൂലി, അപ്പോൾ 9 നോമ്പുകൊണ്ട് 10 കൊല്ലത്തെ കൂലി. ഫർദ് കളാവട്ട, നോമ്പെടുക്ക, 1 മുതൽ 9 അടക്കം നോമ്പെടുക്ക. പിന്നെ ഈ വൽഫജിരി സൂറത്ത് ഓതുക. പിന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇത് സദാ സമയവും മറ്റേ രാത്രി ഓതുക. ആ ഒറ്റവട്ടം ഫുൾ ഓതണം. ഒരു വട്ടം ആ മാരിമിനേഷം ഒന്ന്. പിന്നെ വയസന്നു ഇക്സാറുൽ ഇസ്തിഗ്ഫാരി. ഇസ്തിഗ്ഫാറിനെ ഈ ദിവസങ്ങളിൽ പെരുപ്പിക്കുന്ന സുന്നത്തുണ്ട്. പിന്നെ സ്വലാത്തിനെ പെരുപ്പിക്കുക. ഇബ്രാഹീമിയത്താണ് അഫ്ളല്. اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. اكثر الصلاه على رسول الله، اكثر الاستغفار، واكثر الصلاه على رسول الله صلى الله عليه وسلم. പിന്നെ നോക്കിങ്ങനെ ഹജ്ജിന്റെ ദിവസങ്ങളില് ബഹുമാനപ്പെട്ട ആലി ഇമ്രാനിലെ 96 97 ആയത്തുകളെ പെരുപ്പിച്ച് ഹജ്ജിന് വേണ്ടി അള്ളാഹുവിന്റെ ഖലാ ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യുന്നത് നല്ലതാണ്. ആലി ഇമ്രാൻ 96 97 ആയത്തുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ നല്ലതാണ്. അയ്യാമുത്തശ്ശേരി കഴിഞ്ഞവരെ യൗമുത്തർവിയത് മുതൽ ഒന്നും കൂടി ശക്തിയാണ്.
إنه لبيت مولع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين أجد سمعنا للبربكة ഇന്ന് മുതൽ തന്നെ എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് പതിമൂന്നിൽ ശക്തിയാണ്. എപ്പോഴും 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 ആവർത്തി എന്നിട്ട് എന്ത് ചെയ്യാ, എന്ത് ചെയ്യാ, ഇടക്കിടക്ക് ദ്വാർക്ക അല്ലാ, ഞാൻ ഹജ്ജ് ചെയ്തവരാണെങ്കിൽ അല്ലാ, ഹജ്ജ് ഞാൻ ചെയ്ത ഹജ്ജ് നീ എന്നിൽ നിന്ന് കബൂലാക്കണമേ അല്ലാ, ഇനിയും ഒരു കബൂലാ ഹജ്ജ് ചെയ്യാൻ നീ എനിക്ക് തോഫിയൊക്കെ ചെയ്യണമേ. ഹജ്ജ് ചെയ്യാത്തവരാണെങ്കിൽ അല്ലാ, നിന്റെ പരിശുദ്ധ കബാലയത്തിൽ ഒന്ന് ഹജ്ജ് ചെയ്യാനുള്ള തോഫിയൊക്കെ നീ എനിക്ക് നൽകണമേ. ചെയ്തവരാണെങ്കിൽ അല്ലാ, ചെയ്തത് കബൂലാക്കുകയും വേണം. ഇനിയും നീ ചെയ്യാനുള്ള ഇടക്കിടക്ക് ദ്വാരക്കും ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين إذا نحن عبرت جودة نحن 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 ഒന്നതിൽ തുടങ്ങാം. എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് വരെ, എട്ട് മുതൽ പതിമൂന്ന് വരെ കൂടുതൽ ഓതാ ഇടക്കിടക്ക് ദ്വാർക്ക. അള്ളാഹു തന്നെ തോഫിയൊക്കെ തരട്ടെ, അള്ളാഹു തോഫിയൊക്കെ തരട്ടെ. വൽ ഫജ്രി ഫജ്രി യൗമിൻ നഹർ, ഫജ്രി യൗമിൻ നഹർ, ബലി പെരുന്നാളിന്റെ പ്രഭാതം. കാലഹു അക്സറും അക്സറുൽ മുഫസ്സിരീന, പ്രഭാതത്തിലാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നതുകൊണ്ടാണ് അങ്ങനെ. യോമം ഒഴിവാ ഉദ്ദേശമുണ്ട്, പക്ഷെ യോമുൽ ഫറഹ് വസീന, തെക്കിബീറിന്റെ സമയം എന്താണല്ലോ, മുത്തലക്കായത്ത് തെക്കിബീറിന്റെ സമയവും മോമിനീങ്ങൾ അള്ളാഹുവിലേക്ക് പൊട്ടിക്കരയുന്ന നേരം രാവിലെ ആയതുകൊണ്ട് ഫജറിനെ എടുത്തു പറഞ്ഞ. ഒരു കൊല്ലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭാതം ഏതാണ്, ഈദുൽ അള്ളാഹയുടെ പ്രഭാതമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ, അള്ളാഹു തോഫിയൊക്കെ തരട്ടെ, അള്ളാഹു തോഫിയൊക്കെ തരട്ടെ. സദഖയെ പെരുപ്പിക്കുക, സദഖയെ പെരുപ്പിക്കുക. ആട് മാടൊട്ടകങ്ങളെ പോലത്തെ മൃഗങ്ങളെ കണ്ടാൽ അള്ളാഹു അക്ബർ നെരുവട്ടം ചൊല്ലുക, ഉറഹിയത്തിന് വേണ്ടി തയ്യാറെടുക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ്. അറഫയിൽ ചെയ്യേണ്ട അമലുകൾ അടുത്ത ക്ലാസ്സിൽ പറയും. സൂറത്തുൽ ഹജ്ജ് ഇതേപോലെ ഇതാണ്, ഫജ്ർ പോലെ രാത്രി കാലങ്ങളിൽ ഓതൽ സുന്നത്താണ്. ഇത് വളരെ പ്രധാനമാണ്. ഏത് ഈ ഇന്ന ഔവല ബൈത്തുൽ ഭയങ്കര ഫലം ഉണ്ടാവും. എന്നിട്ട് ഹജ്ജിന് ചെയ്ത ഹജ്ജ് കബൂലാകാൻ വേണ്ടി ദ്വാർക്കാം, പിന്നെ ഇനിയും ഹജ്ജ് ചെയ്യാൻ. തീരെ ഹജ്ജ് ചെയ്യാത്തവരാണെങ്കിൽ പഠിച്ചോനെ എന്നെ കബൂലാ ഹജ്ജിനെ എന്നെ എത്തിക്കണം. ഒരുമിച്ച് കുടിച്ചല്ലാത് തെക്കുമിലത്താണ്, ഇതിന്റെ തെക്മീരത്തായിട്ടാണ് ഹദീസിൽ കാണുന്നത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഏതെങ്കിലും തസ്ബീഹ് നിസ്കാരത്തിൽ വരെ വലാ ഹൗല കൂട്ടിച്ചൊല്ലുകയാണ് ചെയ്യാം. മനസ്സിലായില്ലേ? സദഖയെ പെരുപ്പിക്കുക, അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. രാത്രി കാലങ്ങളിലും മറ്റും എപ്പോഴും പറ എപ്പോഴും ദ്വാർക്ക. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് യാ അർഹമർ റഹീമീൻ ആയിരം വട്ടം ചൊല്ലി ദുആ ചെയ്യുക എല്ലാവരും. എന്തെന്ത് ആയിരം വട്ടം ചൊല്ലിയിട്ട് ബിക്കുല്ലി ഖൈരി മാ ഫി ദുനിയാ വൽ ആഖിറ ദുനിയാവിലും ആഖിറത്തിലും.